ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ജീവിച്ചിരുന്നു. ആ രാജാവിന് വലിയ സൈന്യമുണ്ടായിരുന്നു. ആ രാജാവിനെ സ്നേഹിക്കാൻ ഒരുപാട് പ്രജകളുമുണ്ടായിരുന്നു. രാജാവിൻ്റെ ഭരണം നല്ലതായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ശത്രുക്കളുമുണ്ടായിരുന്നു. കേരളം സ്വർഗത്തേക്കാൾ മികച്ചതാവുമോ എന്ന് ഭയപ്പെട്ട് ഒരു സുപ്രഭാതത്തിൽ ആ രാജാവിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. എല്ലാ വർഷവും തൻ്റെ പ്രജകളുടെ ക്ഷേമാന്വേഷണത്തിനായി ആ രാജാവ് കേരളത്തിലേക്ക് വരുന്നുവെന്ന് സങ്കല്പം. രാഷ്ട്രീയക്കാർക്ക് ഇദ്ദേഹം മഹിരാവണൻ, സാധാരണക്കാർക്ക് ഇദ്ദേഹം ഉലക നായകൻ. എന്താണിത്? ഇടവപ്പാതിയോ അതോ കർക്കിടക്കലിയോ? ചിങ്ങമാസം എത്തിയില്ല എന്നുണ്ടോ? വന്നു വന്ന് പാതാളത്തിലേക്ക് വലയം വന്നല്ലോ മഴത്തുള്ളികൾ. വരൂ തമ്പുരാനെ, നമുക്കൊന്ന് അന്വേഷിച്ചിറങ്ങിയാലോ. എവിടെ അങ്ങയുടെ അടയാഭരണങ്ങൾ? എവിടെ ചെങ്കോൾ? വത്സ, ഒരു നിമിഷം നിൽക്കൂ. പഴയ കേരളമല്ല ഇന്നത്തെ കേരളം. കേരളം ഇപ്പോൾ പഴയ കേരളമല്ല, പക്ഷെ തമ്പുരാൻ ഇപ്പോഴും പഴയ തമ്പുരാൻ തന്നെ. തമ്പുരാൻ മാവേലി കേരളത്തിൽ അംബ്രല്ല തോണിയിൽ തിത്തകത്തെ മാളോരെ കാണുവാൻ നോക്കിടേണ്ട മനുഷ്യരെല്ലാരും ക്യാമ്പിലാണ്. പത്രപരസ്യം കണ്ടിട്ട് വന്നതാണല്ലേ? പരസ്യത്തിൽ പറഞ്ഞതിൽ കൂടുതൽ ഒറ്റ പൈസ തരില്ല. നമുക്കിത് തന്നെയാണല്ലോ എപ്പോഴും, പരിഹാസം മാത്രം ബാക്കി. വത്സ, ഞാനും ഒന്ന് മോഡേനാവട്ടെ. നാടോടുമ്പോ നടുവേ ഓടണമെന്നാണല്ലോ പ്രമാണം. ഫോണിങ്ങടുത്തേ ലൈവ് പോകട്ടെ. ലൈവ് ഇട്ടില്ലേ പോലെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പരസ്യത്തിന്റെ മുൻപിലും നിർത്തിക്കളയും. ഹായ് ഫ്രണ്ട്സ്, ഐ എം മാവേലി ഫ്രം പാതാളം. ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. കേരള സന്ദർശനത്തിനായി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ചെണ്ട, മാല, ഹാരം ഇവയെല്ലാം തന്നെ ഞങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിലും തള്ളു പറഞ്ഞ് ഞങ്ങളെ കളിയാക്കാതിരുന്നാൽ മതി. ഞങ്ങൾ മനസ്സമാധാനത്തോടുകൂടി തിരിച്ചു പോകട്ടെ. പ്രളയത്തിൽ മുങ്ങിയ കേരളത്തിലെത്തിയ മാവേലിയും സംഘവും ആദ്യം എത്തിയത് കൊച്ചി. അറബിക്കടലിൻ്റെ റാണിയായ നമ്മുടെ സ്വന്തം കൊച്ചി മാവേലി മന്നനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. വഞ്ചിയിൽ വന്നത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കൊച്ചിയിലെത്തി. നമുക്ക് കുട്ടികളെ കാണാൻ കൊതിയാവുന്നു. ശിഷ്യ, കലകൾക്കും വിദ്യാഭ്യാസത്തിനും കായിക രംഗത്തും പ്രശസ്തമായ ഏതെങ്കിലും ഒരു വിദ്യാലയ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അടുത്ത പരിപാടിയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയുള്ള SH ലേക്ക് യാത്രയാകാം. തമ്പുരാനെ,
വെള്ളം നമുക്ക് ഈ വെള്ളത്തിൽ പാർക്ക് ചെയ്യാം. റോഡാണെങ്കിൽ മോശവുമാണ്. വർഷങ്ങളായി ഞാനിവിടെ സന്ദർശനം നടത്തുന്നു, ഒരു മാറ്റവും ഇല്ലല്ലോ. മാത്രമല്ല കൂടുതൽ ദുർഘടവുമായിരിക്കുന്നു. വന്നു വന്ന് പാതാളം ഏതാ ഭൂമി ഏതാ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ഇത് റോഡോ അതോ തോടോ? എന്റെ അമ്മോ, മനുഷ്യന്റെ നാടും ഒടിഞ്ഞു. ഇതിനേക്കാൾ എത്ര ഭേദമാ പാതാളം. സിംപ്ലി സൂപ്പർ. കഴിഞ്ഞ വർഷങ്ങളിൽ വന്നതിനേക്കാളും കൂടുതൽ ദുരിതപൂർണ്ണമായിരിക്കുന്നു ഇപ്പോഴത്തെ ഈ അവസ്ഥ. ഇതാ വരവേൽപ്പിനായി നമ്മുടെ സുന്ദരി കുട്ടികൾ അണിനിരന്നിരിക്കുന്നു. അവരെ ആശീർവദിച്ചാലും പ്രഭു. ചാഞ്ചാടിപ്പാടാം, ആഘോഷത്തിൽ കൂടാം, ഉല്ലാസത്തേരോട്ടാം. നെഞ്ചോരത്താരോ മുത്തം വയ്ക്കും നേരം, സൗഭാഗ്യ പൊൻപൂരം. എന്റെ പ്രജകളെയൊക്കെ ഞാനൊന്ന് നോക്കി കാണട്ടെ. ആഹാ, എല്ലാ സുന്ദരന്മാരും സുന്ദരി കുട്ടികളും ഉണ്ടല്ലോ ഇവിടെ. ഇതെന്ത് പാട്ടണപ്പേ? ഇത് ജാതിയാ? ജാതിക്കാത്തോട്ടോ എന്തുട്ട് തോട്ടം? പ്രഭു, അരുത്, നോക്കരുത്. 14 സെക്കൻഡിൽ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും. ഒന്ന് നിർത്തുക. ഇപ്പോഴെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കാലം മാറി. ഋതുചക്രങ്ങൾ തിരിഞ്ഞപ്പോഴേക്കും മനുഷ്യന്റെ അവസ്ഥ ഇതോ? പ്രകൃതീശ്വരി, നാം ഇവിടെ എന്തൊക്കെയാണ് ഈ കാണുന്നത്? പ്രകൃതിക്ഷോഭം മൂലം ഉറ്റവരും ഉടയവരും വീടുകളും നഷ്ടപ്പെട്ടവരുടെ തേങ്ങൽ കാതിൽ വന്നലയ്ക്കുന്നു. ഞാനിവിടെ ഭരിച്ചിരുന്ന സമയത്ത് മനുഷ്യരെല്ലാവരും എന്ത് സന്തോഷത്തോടെ ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്നതാ. ഈ ദുരന്തത്തിന് കാരണക്കാരൻ മനുഷ്യനാണ്. ഭൂമി കയ്യേറി, അതും മനുഷ്യർ. വനങ്ങൾ വെട്ടി നശിപ്പിച്ചു, റിസോർട്ടുകൾ പണിതുകൂട്ടി. അങ്ങനെ ഈ പ്രളയത്തിനും പ്രകൃതിക്ഷോഭത്തിനും ദുരന്തത്തിനും കാരണക്കാരൻ ഈ മനുഷ്യർ തന്നെയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? അരുത്, കരയരുത്. എന്റെ പ്രജകളുടെ കണ്ണു നിറയുന്നത് എനിക്ക് സഹിക്കില്ല. സന്തോഷത്തോടെ ചിരിച്ചുല്ലസിക്കുന്ന പ്രജകളെ കാണാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഏതെങ്കിലും ഒരു കലാരൂപം കണ്ട് സന്തോഷത്തോടെ നാം മടങ്ങട്ടെ.